ഡോക്ടർമാർ നൽകുന്ന കുറിപ്പടിയിലെ മരുന്ന് മാറ്റി വില കൂടിയ മരുന്നുകൾ നൽകി രോഗികളിൽ നിന്ന് അമിത തുക ഈടാക്കുന്നതായി പരാതി. മാറി നൽകിയ മരുന്ന് തിരികെ നൽകിയാലും പണം തിരികെ കൊടുക്കാറില്ലെന്നും പരാതിയിൽ പറയുന്നു. തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി കോമ്പൗണ്ടിലെ ഇൻഹൌസ് ഡ്രഗ് ബാങ്കിനെതിരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയത്. എന്നാൽ ആരോപണങ്ങളെല്ലാം തെറ്റെന്ന നിലപാടിലാണ് ഇൻഹൌസ് ഡ്രഗ് ബാങ്ക് അധികൃതർ. പ്പോൾ അമരവിള സ്വദേശി സാം പീറ്റർക്ക് ഡോക്ടർ എമർജൻസി എന്ന തലക്കെട്ടോടെ പ്രോസ്റ്റോഡിൻ എന്ന മരുന്ന് എഴുതി നൽകി. ആശുപത്രിയിൽ മരുന്നില്ലാത്തതിനാൽ ആശുപത്രി പരിസരത്തുള്ള ഇൻഹൌസ് ഡ്രഗ് ബാങ്കിലെത്തി മരുന്ന് വാങ്ങി. ഒരു ബോട്ടിലിന് വില 5465 രൂപ. രണ്ട് ബോട്ടിൽ വാങ്ങാനുള്ള തുക തികയാത്തതിനാൽ ഒരെണ്ണം വാങ്ങി അത് ഓപ്പറേഷൻ തിയേറ്ററിൽ നൽകി. അന്നത്തെ തിരക്കുകൾക്ക് ശേഷം ഡോക്ടർ എഴുതി നൽകിയ മരുന്നിന്റെ വില അന്വേഷിച്ചപ്പോഴാണ് 100 രൂപയിൽ താഴെ മാത്രമാണ് വില എന്നറിയുന്നത്. ശേഷം ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറുപ്പടിയിലുള്ള മരുന്നല്ല ഇൻഹൌസ് ഡ്രഗ് ബാങ്കിൽ നിന്ന് നൽകിയതെന്നും ആ മരുന്ന് രോഗിക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും മനസ്സിലായി. തുടർന്ന് തിയേറ്ററിൽ നിന്ന് ആ മരുന്ന് തിരികെ വാങ്ങി ഇൻഹൌസ് ഡ്രഗ് ബാങ്കിൽ ഏൽപ്പിച്ചെങ്കിലും തുക മടക്കി നൽകിയില്ലെന്നാണ് പരാതി. പോലീസിനും ആശുപത്രി സൂപ്രണ്ടിനുമടക്കം പരാതി നൽകിയെങ്കിലും നടപടികൾ എടുത്തില്ല. സാമ്പത്തികമായിട്ട് കുറഞ്ഞ നമ്മൾ ഇങ്ങനെ വരുന്നവരെ മാക്സിമം പറ്റിക്കുന്ന ഈ ഇടപാട് നിർത്തേണ്ട ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരാൾക്ക് ഇതുപോലെ സംഭവിക്കരുത്. എന്നാൽ മരുന്ന് തിരികെ നൽകിയിട്ടില്ലെന്നും യഥാർത്ഥ ബിൽ നൽകാൻ പോലും രോഗിയുടെ ബന്ധു തയ്യാറായില്ലെന്നുമാണ് ഇൻഹൌസ് ഡ്രഗ് ബാങ്ക് അധികൃതരുടെ നിലപാട്. അതേസമയം ആശുപത്രിയിൽ തന്നെ ലഭ്യമാക്കേണ്ട മരുന്നുകൾ പുറത്തേക്ക് എഴുതി നൽകുന്നത് എസ് ഐ ടി ആശുപത്രിയിൽ പതിവ് സംഭവമാവുകയാണെന്ന പരാതി വ്യാപകമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.